ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ഇടിയപ്പ കൊത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് ഇടിയപ്പ കൊത്ത് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കും നോക്കാം. നമ്മൾ സാധാരണ എല്ലാവരും നമ്മുടെ കൊത്തുപൊറോട്ട കഴിച്ചു കാണും, അതുപോലെ ഒരു ഐറ്റം തന്നെയാണ് ഈ ഇടിയപ്പ കൊത്ത് എന്ന് പറയുന്നത്. പക്ഷേ കൊത്തുപൊറോട്ടയെങ്കാട്ടി ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ഈ ഫൈഹാസ് കിച്ചൺ എന്നുള്ള ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ഇടിയപ്പക്കൊത്ത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാൻ നല്ലോണം ഒന്ന് ചൂടായി വരണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 3 ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് 1/2 ഇഞ്ചിയും അതുപോലെ തന്നെ 2 ചെറിയ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കളറൊന്നും ചേഞ്ച് ആകാൻ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിന് മുന്നേയായിട്ട് നമുക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്ന ടൈമിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/2 മുറി ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നമ്മുടെ സവാളയും അതുപോലെ ക്യാരറ്റും എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ നല്ല വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. ആ ടൈമിൽ ഞാനൊരു 1/2 മാഗി ക്യൂബിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2/2 ടേബിൾസ്പൂൺ നമ്മുടെ മുളകുപൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നല്ല ഒരു രീതിയായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. നമ്മുടെ ഇടിയപ്പം എത്രയുണ്ടോ അതിനാവശ്യമായിട്ടുള്ള മുട്ട മാത്രം എടുത്താൽ മതിയാകും. ഇപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ 2 മുട്ടയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ല ഉണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഗ്രേവി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വിട്ട് വരുന്നൊരു പരുവമാകും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ആ മുട്ടകളെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/6 ഇടിയപ്പമാണ് അങ്ങനെ വേവിച്ച് വെച്ച് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇടിയപ്പമെല്ലാം നമുക്കിനി ആ ഗ്രേവിയിലോട്ട് നല്ലവണ്ണം ഒന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പക്കൊത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഇടിയപ്പക്കൊത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫൈഹാസ് കിച്ചൺ.